சீசன் டூ. നമ്മുടെ കണ്ണുകൾ പോസിറ്റീവ് ആണെങ്കിൽ ഈ ലോകത്തെ മുഴുവൻ നമ്മൾ സ്നേഹിക്കും. നമ്മുടെ വാക്കുകൾ പോസിറ്റീവ് ആണെങ്കിൽ ഈ ലോകം മുഴുവൻ നമ്മളെയും സ്നേഹിക്കും. വാക്കുകളിലും ചിന്തകളിലും മനസ്സുകളിലും പോസിറ്റിവിറ്റി നിറയ്ക്കാൻ വേണ്ടി നല്ല കാഴ്ചകളുമായിട്ട് മലയാളത്തിന്റെ ഏറ്റവും വലിയ ഹാസ്യവേദി ഇന്നും ഇവിടെ ഇതാ തയ്യാറാണ്. വെൽക്കം ടു ആൻ റിയൽ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്ന് ഇവിടെ എത്തുന്നത് സത്യം ശിവം സുന്ദരം എന്ന ചിത്രത്തിലൂടെ നായികയായി മലയാള സിനിമയിലേക്ക് കടന്നു വന്ന് ഇപ്പോൾ ജൂൺ എന്ന ചിത്രത്തിലൂടെ നല്ല ഒരു സ്വഭാവ നടി എന്ന പേരെടുത്ത ഒരു പ്രതിഭയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം അശ്വതി. സത്യം ശിവം സുന്ദരത്തില് ഇതാ ഒരു നായിക വന്നിരിക്കുന്നു എന്ന് അന്ന് പേര് കിട്ടി. ഇന്ന് ജൂണില് ഇതാ നല്ലൊരു ക്യാരക്ടർ ആക്ട്രസ് ആ പേരും കിട്ടിയിരിക്കുന്നു അശ്വതിക്ക്. താങ്ക് യു സോ മച്ച് സർ, താങ്ക് യു. കാരണം അശ്വതിയുടെ ഏജിനനുസരിച്ചുള്ള റോളല്ല, പക്ഷേ പെർഫോം ചെയ്തപ്പോൾ നല്ല മെച്യൂരിറ്റിയോടുകൂടി രജീഷയുടെ അമ്മയായിട്ട് അഭിനയിച്ച് പ്രേക്ഷകരുടെ മുക്തകണ്ഠമായ പ്രശംസ നേടിയെടുത്തിരിക്കുകയാണ് അശ്വതി. ഒരു വലിയ കൈ കൊടുക്കും. ഞാൻ സത്യം ശിവം സുന്ദരം ആ കാലത്ത് കണ്ട സിനിമയാണ്. പിന്നെ അതിനുശേഷം ജൂൺ ഉള്ള സിനിമയിൽ രജീഷയുടെ അമ്മയായിട്ട് കണ്ടു. ഞങ്ങളൊന്നും നേരിട്ട് കണ്ടിട്ടില്ല, ഇപ്പോൾ ഈ വരവിലാണ് കാണുന്നത്. അപ്പോൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു പ്രസൻസ് ഒന്നുണ്ട്, സ്ക്രീൻ പ്രസൻസ് പറയില്ലേ, നമ്മളൊരാളിനെ ഇഷ്ടപ്പെടുന്നതും വെറുക്കുന്നതൊക്കെയുള്ള ആദ്യത്തെ 5 സെക്കൻഡുണ്ട് സൈക്കോളജിക്കലി. കണ്ടില്ലേ വന്ന ഒരു വരവ് ഒരു പൊടി പിടിച്ചിട്ട് എല്ലാവരും ഹൃദയത്തിൽ കയറി അങ്ങ് ചേക്കേറി. എനിക്ക് ശരിക്കും ചേച്ചീനെ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഒരു പ്രീ കൺസെപ്ഷനൊക്കെ ഉണ്ടായിരുന്നു ജ്യോതിഷേട്ടാ, പക്ഷേ ഇന്ന് ഇവിടുത്തെ ഈ ഒരു വരവിലൂടെ ബഹുമാനം സ്നേഹമൊക്കെ എനിക്ക് ഇരട്ടിയായി. കാരണം ഹസ്ബൻഡുമായിട്ടാണ് ഇന്ന് ഇവിടെ വന്നത്. ഈ ഒരു തിരിച്ചുവരവ് ആക്ച്വലി വികാസ് ആണ്. I should give him husband the husband credit. Vikas. Okay. And husband Vikas credit. Obviously, and in-laws and a family. But actually, more than anything, Vikas and a support. Comedy Stars and a first time. Absolutely loving it. I'm waiting to watch all the skits. And I'm sure it's going to be hilarious. Asianet-ayittulla ende oru relationship ennu parna kaniya 2000 le thodangana oru relationship aanu. Enne ee camerayilum ee platformile talent scan ennu parna oru oru show ilayirunnu. Enikku veendum ingane Asianet-inte oppam ingane this array of stars എൻ്റെ ഒപ്പം നിൽക്കാനായിട്ട് തന്നെ ഐ എം വെരി ഓണേർഡ് ആൻഡ് ബ്ലെസ്ഡ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ. ആൻഡ് സോ ഇഫ് ഐ ഷുഡ് ഗോ ഓൺ, താങ്ക് യു, താങ്ക് യു. അപ്പോൾ നല്ല ഒരു എന്താ പറയുക വൈബോർഡ് എനർജിയോടുകൂടിയാണ് അശ്വതി ഇവിടെ വന്നത്. അപ്പോൾ ആ എനർജിയോടുകൂടി തന്നെ ഒരു സോങ് നമ്മൾ വെൽക്കം ചെയ്തുകൊണ്ട് ഓക്കെ. ചിത്തിരക്കുള്ളേ കലക്കുറാണേ
ഒരു സർപ്രൈസ് ആണ് ഇനി പ്രേക്ഷകർക്കും നമുക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ്. എനിക്ക് മാത്രം അറിയാം, ഒരു രഹസ്യം പറയട്ടെ. അശ്വതി കലിംഗ എന്ന ബാൻഡിന്റെ ആക്റ്റീവ് മെമ്പർ ആയിരുന്നു, സിംഗർ ആയിരുന്നു. അപ്പൊ ഇവിടെ വാക്കിംഗ് ഇൻ ദ മൂൺ ലൈറ്റ് അതിന്റെ ഒരു എന്താ പറയാ, അല്പം ഇംപ്രവൈസ് ഒക്കെ ചെയ്ത് അല്പം ഡിഫറൻസോടുകൂടി വേറെ ചില നോട്ടുകൾ മനോധർമ്മം അനുസരിച്ച് അതിന് വേറൊരു ട്വിസ്റ്റും ടേണും ഒക്കെ കൊടുത്ത് അശ്വതി ഇപ്പൊ പാടും. റെഡി? താങ്ക് യു. Thinking of you, listening to the raindrops, I'm thinking of you. Ilaman kannilude, I'm thinking of you. Ilaneer kanavilude, I'm thinking of you. Hey Saloma, ha Saloma. Hey Saloma, ha Saloma. Thinking of you, listening to the raindrops, I'm thinking of you. Ilaman kannilude, I'm thinking of you. Ilaneer kanavilude, I'm thinking of you. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് പത്തനംതിട്ട അടൂർ മഹാത്മാ ജനസേവ കേന്ദ്രത്തിലെ സേവന തൽപരരായ പ്രവർത്തകരാണ്. സ്വാഗതം. നമ്മുടെ രാജ്യം മുഴുവൻ ഇലക്ഷനെ നേരിടാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞു. നമ്മുടെ ന്യൂസ് പേപ്പേഴ്സിലും അതുപോലെ തന്നെ ബാക്കിയുള്ള വാർത്താ മാധ്യമങ്ങളിലും എല്ലാം തന്നെ പ്രധാന ന്യൂസും തിരഞ്ഞെടുപ്പുമായിട്ട് റിലേറ്റഡ് ആണ്. ഇവിടെയും അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് സംഭവിക്കാൻ പോവുകയാണ്. എന്നാൽ ഇതിലൊരു ചെറിയ ട്വിസ്റ്റ് എന്താന്ന് പറഞ്ഞാൽ, ഇതിലെ സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവുമാണ്. ഓൺ സ്റ്റേജ് ലോ ആൻഡ് ഓർഡർ എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസുമായിട്ട് എത്താൻ പോവുകയാണ്. കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു വേദിയിൽ അത്രയും സെസ്ഫുൾ ആയിട്ടുള്ള പെർഫോമൻസസ് ഒക്കെ തന്നെ തന്നിട്ടുള്ള ടീം ചിരിക്കൊടുക്ക. നിറമുള്ള മഷി കൊണ്ട് വിധിയിട്ട ചീട്ട് ചുമ്മാതെ ഇത് പറഞ്ഞാണ് നീ ഇവിടെ വരെ വന്നത്? അയ്യോ അതല്ല, ബൈഇലക്ഷൻ വരാൻ പോകുന്നു. അതിന് ഞാൻ എന്തോ വേണം? അയ്യോ ചേച്ചിയുടെ അച്ഛൻ മരിച്ചില്ലേ? എടാ അതുകൊണ്ടല്ലേ ഇവിടെ ഫോട്ടോ നോക്കിയിട്ടിരിക്കണ. അയ്യോ അതല്ല ഞാൻ പറഞ്ഞത്, ചേച്ചിയുടെ അച്ഛൻ കുഞ്ഞുകുട്ടൻ സാറില്ലേ, ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. സാറ് പുലി പിടിച്ച് മരിച്ചത് കൊണ്ടല്ലേ ഇവിടെ ബൈഇലക്ഷൻ വരാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ പാർട്ടിയുടെ രീതി പ്രകാരം ബൈഇലക്ഷൻ വരുമ്പോൾ നേതാവ് മരിച്ചു കഴിഞ്ഞാൽ മത്സരിക്കുന്നത് ആരാണ്? അവരുടെ ആൺമക്കള്. ആൺമക്കള്? അപ്പൊ കുഞ്ഞുകുട്ടൻ സാറിന് ആൺമക്കളുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ ആരാ മത്സരിക്കേണ്ടത്? ആരാ? അയ്യോ എന്റെ ഭർത്താവാ? അയ്യോ ദൈവമേ, നിങ്ങൾ എന്തുവാടാ, എന്ത് കണ്ടിട്ടാടാ എന്റെ ഭർത്താവിനെ മത്സരിക്കാൻ വേണ്ടിട്ട് നോക്കിയത്? നിങ്ങൾ അതൊന്നും പറഞ്ഞോണ്ട് നിന്ന് കഴിഞ്ഞാൽ ആണുങ്ങൾ കയറിന്ന് മത്സരിച്ച് കുടുംബത്തിന്റെ സീറ്റും കൊണ്ട് അങ്ങ് പോകും. പിന്നെ അവസാനം നമ്മളെ കാരണം പറയൂ. എന്റെ പൊന്ന് സുരേഷ്, നാലാള് നിൽക്കുന്ന സ്ഥലത്ത് പോയി സംസാരിക്കാൻ പോലും അങ്ങേർക്ക് മടിയാ. എന്റെ അച്ഛതാ അപ്പൊ മരിച്ചത് കൊണ്ടാണ് ഗൾഫിൽ നിന്ന് ലീവിന് വന്നത്. ഇതുവരെ അടുക്കള ഈ മുറ്റത്ത് ഇറങ്ങിയിട്ടില്ല. എടാ അത് മാത്രല്ല, ഒറ്റയ്ക്ക് ഇരിക്കണം, ഒറ്റയ്ക്ക് കഴിക്കണം, എന്തിനു പറയണം, ഒറ്റയ്ക്ക് കിടക്കണം. പിന്നെന്തിനാണ് കല്യാണം കഴിച്ചത്?
അതൊക്കെ പറഞ്ഞുകൊണ്ടൊരു കാര്യമല്ല, പാർട്ടി മീറ്റിംഗ് നടക്കുകയാണ്. അവസാനത്ത് 90% മുരളി ചേട്ടനായിരിക്കും സ്ഥാനാർത്ഥി കിട്ടുക. അതുകൊണ്ട് ചേച്ചി ഒന്നും കൂടി നമ്മൾ സംസാരിക്കണം. ഞാൻ പറയാം, പക്ഷെ നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കി. ആദ്യം നിങ്ങളെ കണ്ടപ്പോ വിളിച്ചോണ്ട് ഓടുക. ബഹളം വെക്കരുത് കേട്ടോ. എന്റെ വായിക്കകത്ത് വല്ല കുത്തി കയറ്റടാ. മുരു സുമോ ഇങ്ങോട്ടൊന്ന് വരോ. ആ പുളി ശകലം കുറവുണ്ട്. അഭിവാദ്യങ്ങൾ ചേട്ടാ പേടിക്കണ്ട, ഇതാരെന്ന് മനസ്സിലായില്ലേ? എന്റെ അച്ഛന്റെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന സുരേഷ് പാർട്ടിക്കാരായിരുന്നല്ലേ, നിന്നെയൊന്ന് കാണാൻ കാത്തിരിക്കുവായിരുന്നു. എന്താ കാര്യം? 5 ലക്ഷം വരിയല്ലേ? അത് ഞാൻ സാറിന്റെ അമ്മാവൻ മരിച്ചോണ്ടല്ലേ 5 ലക്ഷം വരുന്നത്. അത് ഞാനല്ലേ അമ്മായിപ്പിനെ കൊന്ന, പുലിയല്ലേ അമ്മായിപ്പിനെ കൊന്ന. എന്നാലും 5 ലക്ഷം വരുമ്പോ മത്സരിക്കേണ്ടത് ആരാ? 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 മുരളിച്ചേട്ട. എന്തോ എനിക്കിതൊക്കെ പേടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ പറഞ്ഞേക്കാം. അതാ അങ്ങനെ പറഞ്ഞാ പറ്റത്തില്ല, അല്ലെങ്കിൽ നാട്ടുകാർ കയറി നിന്ന് മത്സരിച്ച് നിങ്ങളെ കുടുംബത്തിന്റെ സീറ്റും കൊണ്ടങ്ങ് പോകും. ഇപ്പൊ എന്താണ് പറഞ്ഞത്? ചേട്ടം മത്സരിക്കണം. തീരുമാനമായില്ല, കമ്മിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശ തീരുമാനത്തിൽ ചേട്ടൻ തന്നെ മത്സരിക്കണമെന്നാണ് പറയുന്നത്. എടാ അതല്ലടാ, ഇതിപ്പം ഞാൻ തന്നെ മത്സരിക്കണം എന്താണ് നിർബന്ധം? എന്താണ് നമ്മുടെ പാർട്ടിയുടെ ഇത് പ്രകാരം? ഒരു കുടുംബത്തിൽ നേതാവ് മരിച്ചു കഴിഞ്ഞാൽ നേതാവിന്റെ മകൻ, ആ മകൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ മകൻ, അങ്ങനെ പാരമ്പര്യമായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ആ സീറ്റ് പുറത്ത് കൊടുക്കത്തില്ലേ? കൊടുക്കത്തില്ല. അവൻ അമ്മായിച്ചൻ മരിച്ചുകൊണ്ടാണ് എനിക്ക് ഈ സീറ്റ് കിട്ടിയേക്കുന്നത്. തീർച്ചയായിട്ടും. പക്ഷെ വേറൊരു പ്രശ്നം ഉണ്ടല്ലോ, ഞാൻ മരിച്ചു കഴിയുമ്പോ എന്റെ മോന് കൊടുക്കണ്ടേ? കൊടുക്കണം. ഞങ്ങൾക്ക് മക്കളില്ലല്ലോ. അത് പാർട്ടി ഉത്തരവാദിയല്ല, നിങ്ങൾ വിചാരിച്ചാലേ നടക്കും. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടല്ലോ. അമ്മാവൻ പുലി പിടിച്ചല്ലേ മരിച്ചത്, അതുകൊണ്ടാണ് സീറ്റ് നമുക്ക് നൈസായിട്ട് കിട്ടാൻ പറ്റിയത്. എനിക്കത് നിങ്ങളോട് രണ്ട് വാക്ക് ചോദിക്കണമായിരുന്നു. ഇവിടെ എല്ലാ വർഷം പുലി ഇറങ്ങുന്നതാണല്ലോ. ഈ പുലിയെ പിടിക്കാനായിട്ട് നിങ്ങൾ കുറെ അണികളുമായിട്ടും എന്റെ അമ്മായപ്പിനുമായിട്ട് ചെന്ന് എന്റെ അമ്മായിപ്പിനെ മാത്രം എങ്ങനെ പുലി പിടിച്ചു? എനിക്ക് മനസ്സിലായില്ല. അതെന്ന് പറഞ്ഞ സംഭവം നമ്മൾ പാർട്ടിക്കാരെ കുറ്റം അല്ല. പുലി ഇറങ്ങിയെന്ന് അറിഞ്ഞപ്പോ തന്നെ നേതാവ് നമ്മൾ അണികളെല്ലാം കൂടെ കൂട്ടി തീയും പാട്ടയൊക്കെ ആയിട്ട് പുലിയെ പിടിക്കാൻ കാട്ടിലോട്ട് പോയി. ഒരു വളവ് അങ്ങോട്ട് വളഞ്ഞത് പെട്ടെന്ന് ടക്കനെ പുലി ചാടി മുമ്പ് വീണു. അപ്പൊ നാണ്ട ഈ നിക്കണ സാമദ്രോഹി യവ ഒരുപിടി മണ്ണ് വാരി പുലിയുടെ കണ്ണിലോട്ട് ഒരു ഒറ്റയേറി, എന്നിട്ട് ഓടിക്കോടെ എന്നൊരു വിളി. ഞാൻ പറഞ്ഞ നേതാവെ, പുലിയുടെ കണ്ണിൽ ഇപ്പൊ മണ്ണ് വാരിയിട്ടേക്കാണ്, ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടോളാം. അപ്പൊ നേതാവ് ചോദിക്കുക, അവനല്ലേ മണ്ണ് വാരിയിട്ട, ഞാൻ എന്തിനു ഓടണോ? ഒരു തെറ്റില്ല. പിന്നെന്താണ്? കുറച്ച് ഞാനിങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോ പൊറോട്ട അടിക്കുന്ന ഒരു സൗണ്ട് കേട്ടായിരുന്നു. അല്ലേലും പണ്ടേ പുള്ളിക്ക് അങ്ങ് പൊറോട്ട ഇഷ്ടമായിരുന്നു. അയ്യോ പുള്ളിയല്ല പൊറോട്ട അടിച്ചത്, പുലി പുള്ളിയായ പൊറോട്ട അടിച്ചത്. അപ്പൊ എന്റെ അച്ഛൻ മരിക്കുന്നതിന് മുന്നേ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, കേട്ടടാ സുരേഷ്, ഞാൻ മരിച്ചു കഴിഞ്ഞാലും എന്റെ ഈ സീറ്റ് വേറെ പുറത്ത് പോവാൻ പാടില്ല. എന്റെ മരുമോന ഈ സ്ഥാനത്ത് വന്ന് ജയിച്ച് ഇവിടത്തെ പ്രസിഡന്റ് ആവണം. സത്യം ചുമ്മാതല്ല, പുള്ളി പുലി പിടിച്ച് ആശുപത്രി കിടന്നില്ലേ? മരിക്കാൻ കിടന്നപ്പോ എന്നോട് പറഞ്ഞത് നീ നശിച്ച് നാരാണക്കല്ല് എടുക്കത്തേ ഉള്ളു. ഇതാണെന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബം ഇടക്ക് പറഞ്ഞോണ്ട് എന്നാ സീറ്റ് അങ്ങ് നാട്ടുകാർ കൊണ്ടുപോകും. എടാ സീറ്റ് നാട്ടുകാർ കൊണ്ടുപോകുന്ന നല്ല, ഞാൻ പറഞ്ഞില്ല എനിക്കിതിനെ പറ്റി ABCD അറിയത്തില്ല. ഞാൻ ഗൾഫിലല്ലായിരുന്നോ? രാഷ്ട്രീയത്തിനെ കുറിച്ച് അറിയാനൊന്നും ഒന്നുമില്ല. ചേട്ടന് വെളുക്ക ചിരിക്കാൻ അറിയാമോ? വെളുക്കാ പല്ല് കാണിച്ച് ചിരിക്കാൻ അറിയാം? നിങ്ങൾ അറിയാമല്ലോ 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ടോ? ഇല്ല. മതി, ഇത്രയും മതി, നിങ്ങൾ തന്നെ നേതാവ്. അപ്പൊ രാഷ്ട്രീയത്തിൽ ഇറങ്ങണ ഈ 10ാം ക്ലാസ് ജയിക്കണ്ട, ജയിക്കണ്ട. പിന്നെ വേറൊരു കാര്യം, മുണ്ട് കൊടുക്കേണ്ടി വരും. പിന്നെ ഞാൻ ഇത്ര നാളെ മുണ്ടെടുക്കാൻ നടക്കുന്നത്? അതല്ലല്ലേ, സ്ഥിരമായി ഞങ്ങളെ പോലെ ഇതുപോലെ മുണ്ടെടുക്കണം. രാഷ്ട്രീയത്തിൽ മുണ്ട് പ്രാധാന്യമുണ്ട്. മുണ്ടിന് ഒരുപാട് പ്രാധാന്യമുണ്ട് രാഷ്ട്രീയത്തിൽ. എന്താണ് പ്രാധാന്യം? ഉദാഹരണത്തിന് ചേട്ടൻ ഈ മുണ്ട് വെള്ളയും വെള്ളയും മുണ്ട് കൊടുത്തോണ്ട് ജംഗ്ഷനിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പൊ മുണ്ടൊക്കെ നമ്മൾ മടക്കി കുത്തി ഇങ്ങനെ നമ്മളിങ്ങനെ എനർജി ആയിട്ടൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു അണി വന്നു, അല്ലെങ്കിൽ ഒരു നാട്ടുകാരൻ വന്നു ചേട്ടനുടെ മുണ്ടം കഴിച്ചിട്ട് നമസ്കാരം. ഒരു ഭവ്യത, ഒരു എളിമ, അയാൾക്കും സുഖം, ചേട്ടന് സുഖം, ഒരു മനസ്സുഖം. അതുപോലെ തന്നെ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എതിർ പാർട്ടിക്കാരൻ വന്നിട്ട് ആരടാ പിടിയടാ എറിയടാ എന്ന് പറഞ്ഞ് നമ്മളെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ ഈ മുണ്ട് അങ്ങോട്ട് മടക്കി കുത്തി വാടാ പുല്ല എന്ന് വിളിച്ചിട്ട് ഒരു ഒറ്റ ഓട്ടോ ഓടിക്കണം വീട്ടിലേക്ക്. അതിന് മുണ്ട് അത്യാവശ്യമാണ്. പിന്നെ ഈ മടക്കി കുത്തുന്നത് എളുപ്പത്തിന് വേണ്ടി അടിച്ച് തലയിലും കെട്ടാം. ഇതെല്ലാം കഴിഞ്ഞ് ഒരുപക്ഷെ നിങ്ങൾ ജയിച്ച് ജയിച്ച് MLA എങ്ങാനും ആയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് നിയമസഭയിൽ എന്തെങ്കിലും ഹോബി വേണ്ടേ? ഇടയ്ക്കിടയ്ക്ക് പൊക്കി കാണിക്കുകയും ചെയ്യാം. ഇതിനൊക്കെ പുറമെ ഒരു രാഷ്ട്രീയക്കാരന് വേണ്ട അത്യാവശ്യമായിട്ടൊരു 3 ഘടകങ്ങളുണ്ട്. എന്താണ്? അത് ചേട്ടനുണ്ടാ. അതേനെ എനിക്കും ചോദിക്കാനുള്ളത് ഉണ്ടോ? ഈ പറഞ്ഞോട്. 3 ഘടകം ചോദിക്കുന്നു. അതേനെ ഉണ്ടോ? നീ എന്ത് ഉദ്ദേശിച്ച? നിങ്ങളിത് എവിടെയാ പോകുന്നേ?
അതും ഇതുമൊക്കെ തമ്മിൽ എന്തോ ഒന്ന് ബന്ധം. യോ അതല്ലേ മൂന്ന് ഘടകങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ് വായ് കയ്യേ. ഇപ്പഴാ ശ്വാസം നേരെ വീണ്. അത്യാവശ്യം എന്ന് പറഞ്ഞ കൈയാണ്. കൈയിട്ട് വരണ്ടേ, ഡാറ്റ കാണിക്കണ്ടേ, ആക്ഷൻ കാണിക്കണ്ടേ, കൈ വേണം. പിന്നെ കണ്ണ്. നമ്മളൊരു മരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മരിച്ചൊരാൾ കിടക്കുകയായിരിക്കും. എല്ലാവരും സങ്കടത്തോടെ അമ്മമാരും എല്ലാവരും കരഞ്ഞിങ്ങനെ വിഷമത്തോടെ ഇരിക്കുമ്പോൾ നമ്മളങ്ങോട്ട് ചെന്ന് നിന്നിട്ട് എൻ്റെ കണ്ണിലേക്കും വായിലേക്കും നോക്കും. നമ്മളങ്ങോട്ട് ചെന്ന് ഇങ്ങനെ നിന്നിട്ട് മൃതശരീരത്തിലേക്ക് നോക്കി ബന്ധുക്കളെല്ലാം മുഖത്ത് നോക്കിയിട്ട് കണ്ണിൽ നല്ല വിഷാദ ഭാവം കണ്ടു. ഒരു മരണ വീട്ടിൽ ചെന്ന് മുറുക്കാൻ ചവയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറുക്കാൻ ചവച്ചതല്ല, വിഷമം വിഷമം കാണിക്കണം. അതൊന്നും കാണിച്ചു. ഇനി വരത്തില്ല, പേടി കാരണം. അതുപോലെ തന്നെ കാല് എവിടെ കണ്ടാലും പുതുകാല് നമ്മള് വെട്ടിക്കോണം, എന്നാലേ നമ്മൾ മുന്നേറത്തുള്ളൂ. ഇത്രയും ഘടകങ്ങളൊക്കെ ഒത്തിണങ്ങിയ നിങ്ങൾ രാഷ്ട്രീയ നേതാവായി. ഓക്കെ ഓക്കെ ഓക്കെ, നിങ്ങളുടെ താല്പര്യപ്രകാരം ഞാൻ നിൽക്കാം. ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ആര് ചെയ്യും? പൈസയുടെ കാര്യം നിങ്ങളൊന്നും നോക്കണ്ട, എല്ലാം പാർട്ടി ഏറ്റോളും. ധൈര്യമായിട്ട് നമ്മളെ കൂടെ അങ്ങ് നിന്ന് തന്നാ മതി, നമ്മൾ ജയിപ്പിച്ചങ്ങ് കൈ തരും. ആണോ? ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. എടാ ഇവളല്ലേ മോള്, ഇവളെ നിർത്തരുതോ? അയ്യോ ഞാനോ, അയ്യോ ചേട്ടായി, എനിക്ക് ചേട്ടന്റെ കീഴില് ജീവിക്കാനാണ് ഇഷ്ടം. ചേട്ടന് മേലില് വളരെ ഇഷ്ടമല്ല. അത് മാത്രമല്ല, എനിക്ക് ഇവിടുത്തെ അടുക്കള പണിയൊക്കെ ചെയ്ത് ചേട്ടന്റെ കാര്യമൊക്കെ നോക്കി ഈ വീട്ടിലെ കാര്യമൊക്കെ നോക്കി. അതൊരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. എന്ത് പറ്റി? ഗൾഫിൽ നിന്ന് വന്ന അന്ന് മുതൽ ഞാനാണല്ലോ ഇവിടുത്തെ അടുക്കപ്പണിയൊക്കെ ചെയ്യുന്നത്. അയ്യോ ചേട്ടന്റെ ഒരു താമസ. അയ്യോ നമ്മളെ പ്രസിഡന്റ് വന്നല്ലോ, പാർട്ടി പ്രസിഡന്റ്. അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചു. നമസ്കാരം. എടാ നിങ്ങള് മീറ്റിംഗ് തീരുന്നതിന് അപ്പൊ നിങ്ങൾ എങ്ങോട്ട് ഓടി പോയത്? അല്ല, ഏകദേശം ചർച്ച വന്നപ്പോൾ 90% ഇങ്ങോട്ടാണെന്ന് അറിഞ്ഞ് ഞങ്ങൾ നേരത്തെ അങ്ങ് പോകുന്നു കേട്ടോ. അപ്പൊ മുരളി അതിന് സമ്മതിച്ചു തരണം. അയ്യോ ഞാൻ 100% സംശയം. പിള്ളേർ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞപ്പോഴത്തേനും നമുക്ക് കാര്യങ്ങൾ കുറച്ച് അറിയത്തില്ലായിരുന്നു. ഉത്തരവാദിത്തമുള്ളവർ അങ്ങനെ വേണം. ഒരു ചായ എടുക്കും. ഓക്കെ ഓക്കെ, ഒരു ചായ. അയ്യോ സുമ ഇവിടെ നിൽക്കൂ, മുരളി ഒരു ചായ എടുക്കുക. നല്ല കൈപ്പുണ്യമാണ് മുരളിക്ക്. അപ്പോഴേ നമ്മുടെ ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പൊ ഞാന് എല്ലാവരെയും മുന്നിൽ വെച്ച് തന്നെ, നമ്മുടെ ഈ അണികളുടെ മുന്നിൽ വെച്ച് തന്നെ അതങ്ങോട്ട് പറയുകയാണ്. ഈ ഇലക്ഷന് നമ്മൾ സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ സുമയാണ്. സുമയ്ക്ക് സന്തോഷമില്ല. ഞാൻ അറി, അവക്ക് താല്പര്യമില്ല, മനസ്സിലായില്ലേ? അവക്ക് എന്റെ കീഴിൽ താമസിക്കാൻ ആണ് താല്പര്യം. അടുക്കള ജോലിയൊക്കെ ചെയ്ത് ജീവിക്കാനാണ് അവക്ക് താല്പര്യം. ഞാനാണ്, ഞാനല്ലേ ചേട്ടാ, ഞാനാണ്. നല്ലൊരു അവസരമാണ്. സുമയ്ക്ക് താല്പര്യമില്ല. അല്ല സാറേ, മുരളി ചേട്ടൻ പറയുന്നതിൽ കാര്യമുണ്ട്. ഞാൻ പറഞ്ഞില്ല അവക്ക് താല്പര്യമില്ല, മറ്റേ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. പക്ഷേ പാർട്ടി പറഞ്ഞാൽ ഞാൻ ധിക്കരിക്കൂല. ഇനി വീട്ടിലെ ചേച്ചിക്ക് മീൻകറി വെട്ടുന്നതാണോ, ഇനി സ്ഥാനാർത്ഥിയായി വിജയിക്കുന്നതാണോ നല്ലതെന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് കാണേണ്ടിയിരിക്കുന്നു. അതൊന്നും തന്നെ മിസ് ചെയ്തേക്കരുത്. ദേ പോയി, ദാ വന്നു. വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. നമ്മൾ ഈ ഇസെറ്റ് പാർട്ടിയല്ലേ? നിങ്ങൾ ഈ ഇസെറ്റ് പാർട്ടി ആയിരിക്കും. ഞങ്ങൾ നിങ്ങളെ പാർട്ടിയിലെ പുതിയ ഗ്രൂപ്പാ, ഇസെറ്റ് എ. മനസ്സിലായില്ല? എ മുതൽ ഇസെറ്റ് വരെയുള്ള ഗ്രൂപ്പ് തീർന്നു. ഇനി ഇസെറ്റ് തൊട്ട് വീണ്ടും തുടങ്ങാന്ന് വിചാരിച്ചോണ്ടിരിക്കും. ഈ തോക്കും പിടിച്ചോണ്ട് പാറാവ് നിൽക്കാൻ നേരത്ത് ഉറങ്ങുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഉറങ്ങി 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 നേരെ വന്ന് ടിങ് ഇവിടെ ഓട്ട വീഴും. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. അവക്ക് താല്പര്യമില്ല, മനസ്സിലായില്ലേ? അവക്ക് എന്റെ കീഴിൽ താമസിക്കാനാണ് താല്പര്യം. അടുക്കള ജോലിയൊക്കെ ചെയ്ത് ജീവിക്കാനാണ് അവക്ക് താല്പര്യം. ഞാനാണ്, ഞാനല്ലേ ചേട്ടാ, ഞാനാണ്. നല്ലൊരു അവസരമാണ്. സുമയ്ക്ക് താല്പര്യമില്ല. അല്ല സാറേ, മുരളി ചേട്ടൻ പറയുന്നതിൽ കാര്യമുണ്ട്. ഞാൻ പറഞ്ഞില്ല അവക്ക് താല്പര്യമില്ല, മറ്റേ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. പക്ഷേ പാർട്ടി പറഞ്ഞാൽ ഞാൻ ധിക്കരിക്കൂല.
ചേട്ടാ പ്ലീസ് ചേട്ടാ, നമ്മൾ രണ്ടുപേരും ആരും നിന്നാലും എന്താ, ജയിച്ചാ പോരെ ഒരു വീട്ടില്. നീ ആ തന്തയുടെ മോള് തന്നെ കേട്ടോ, നീ രാഷ്ട്രീയക്കാര് തന്നെടി. കോഴിക്കോട് വാർഡിൽ നിന്ന് സുമ മത്സരിക്കുന്നു, അപ്പൊ താങ്കൾക്ക് സന്തോഷമാണല്ലോ. എനിക്ക് സന്തോഷമുണ്ടോ ഇല്ല ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ ഇനി വന്നാലോ, നീ എടാ പറഞ്ഞു എന്നെ ജയിപ്പിക്കുക എന്നെ നിർത്താന്നൊക്കെ. അല്ല, നമ്മളിരുന്നപ്പോ കമ്മിറ്റിയിൽ 90% ചേട്ടനാണെന്നാണ് പേര് പറഞ്ഞത്. പിന്നെ അല്ല നേതാവേ, നമ്മളിരുന്ന കമ്മിറ്റിയിൽ 90% മുരളി അണ്ണനാണ് നേതാവെന്ന് പറഞ്ഞായിരുന്നു. അത് മുരളി നിന്ന് കഴിഞ്ഞാല് ജയിക്കുന്ന കാര്യം സംശയമാണ്. അതെന്ത് നല്ല കാര്യം പറഞ്ഞാന്നായിരുന്നു, ചിരിക്കുന്ന ദിവസത്തൊക്കെ പറഞ്ഞായിരുന്നു. അയ്യോ ചിരിച്ചാ പോരല്ലോ. പിന്നെ രാഷ്ട്രീയത്തെ കുറിച്ച് എന്തറിയാം മുരളിക്ക്? ഒന്നും അറിയത്തില്ല. അത് മാത്രമല്ല, ഇപ്പോഴത്തെ ജനറേഷൻ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസമുള്ള ആളെയാണ് വേണ്ടുന്നത്. മുരളി 10ാം ക്ലാസ്, സുമയാണെങ്കിൽ ഡിഗ്രി അല്ലേ. മുരളി ഒന്ന് ആലോചിക്കണം. മുരളി അങ്ങോട്ട് ചെന്നിട്ട് ഒരു പെൺകുട്ടി എടുത്തിന്ന് ഒരു വോട്ട് തരണമെന്ന് പറഞ്ഞ ആരെങ്കിലും മുരളിക്ക് തരുമോ? അതെന്താ തരത്തില്ല, സൗന്ദര്യമില്ല. അതേസമയം സുമ അങ്ങോട്ട് ചെന്ന് ഒരു വോട്ട് ചോദിച്ചാ വാരിക്കോരി കൊടുക്കത്തില്ലേ സുമയ്ക്ക്? അപ്പൊ നമ്മുടെ പാർട്ടിയിലെ സ്ഥാനാർത്ഥി സുമയാണ്, അതുകൊണ്ട് സുമ പോയി ഒരു വെള്ളസാരി എടുത്തോണ്ട് വരൂ. ഞാൻ ചത്തട്ടും അത് വെള്ളസാരി കൊടുക്കുന്ന കേട്ടോ. ഞങ്ങളെ യൂണിഫോം ആണെന്ന് പോയി മാറിക്കൊണ്ട് വരൂ. ഞാനോ? ഞാൻ വരുന്നില്ല, നീ പോ. ഞാൻ വരത്തില്ല, നീ പോടിയോ. നിങ്ങൾ വരാതെ എങ്ങനാ? ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാനാ? നിങ്ങൾ വന്നാലേ സാരിയുടെ പ്ലേറ്റ് പിടിച്ചു തരാൻ പറ്റുള്ളൂ. ഞാൻ വരാം. ഹലോ, എവിടെ പോണേ? പ്ലേറ്റ് പിടിച്ചു കൊടുക്കാൻ. നിങ്ങൾക്ക് നാണം ഉണ്ടാ മനുഷ്യ, പ്ലേറ്റ് പിടിക്കാൻ പണ്ടേ. ഞാൻ ഒരു കാര്യം പറഞ്ഞു കേട്ടാ, നിങ്ങൾ ഇത്രയും പറഞ്ഞ് മോഹിപ്പിച്ചത് തന്നെ അതാണ്. എന്നിട്ട് പാർട്ടി നിങ്ങളെ തേച്ചാ, പക്ഷെ നമ്മൾ നിങ്ങളെ തേക്കത്തില്ല. എന്ത് ചെയ്യാന? കടുവാക്കുഴി പഞ്ചായത്തിൽ പുലിക്കോട്ടിൽ വാർട്ടിൽ മുരളിച്ചേട്ട മത്സരിക്കുന്നു. ഞാനോ? ഒരു പാർട്ടിയിൽ രണ്ടുപേരും മത്സരിക്കുന്നത്? സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. ഞാനോ? അതൊക്കെ പൈസ ചെലവുള്ള കേസ്. പൈസ ചെലവൊന്നും പ്രശ്നമല്ല, പെരടം എല്ലാം മിക്ക ഉണ്ടാ. കട്ടപ്പന ഒരു 3 ഏക്കർ സ്ഥലമുണ്ട്. 3 ഏക്കർ വേണ്ട, തൽക്കാലം 1.5 ഏക്കർ മതി, ബാക്കി പിന്നെയാണ്. ചേട്ടൻ പോയി വെള്ളമുണ്ട് ഷർട്ടൂട്ടുണ്ട്. അതെന്തിനു? രാഷ്ട്രീയ നേതാവട്ടെ, പോയിട്ട് വാ. ഒരു കാര്യം, അമ്മായിപ്പിന്റെ ഒരു കടപ്പുണ്ട്, അതെടുത്ത് ഇട്ടുണ്ട്. അലക്കി തേച്ചോണ്ട് വാ കേട്ടാ. ഓ, ഇങ്ങനെയൊക്കെ പൊക്കി നിർത്തി സ്ഥാനാർത്ഥി ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തടെ ഉപയോഗം? ബൈ ഇലക്ഷൻ അല്ലേ വരാൻ പോണേ. നമ്മളെ പാർട്ടിയിൽ അണികൾ തന്നെ 1,200 ഉണ്ട്. കേന്ദ്ര കമ്മിറ്റി ഫണ്ട്, സംസ്ഥാന കമ്മിറ്റി ഫണ്ട്, ഈ ഫണ്ടെല്ലാം കൂടെ വന്ന് എല്ലാവരും കൂടെ വീതിച്ച് 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 വരുമ്പം 1,500 രൂപ കിട്ടും. 3 വർഷം മുമ്പ് കിട്ടിയാണ്. 3 വർഷം മുമ്പ് കിട്ടിയാണ്. അപ്പൊ ഇവനെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി കഴിഞ്ഞാൽ നീ പ്രസിഡന്റ്, ഞാൻ സെക്രട്ടറി, ഇവൻ ഖജാൻ, നമ്മള് 4 പേര് പാർട്ടി. ഇവന് 100 കൊടുത്താൽ വീട്ടിൽ പോകും. 4 സെന്റ് പെരടത്തിന് വീടിന് അഡ്വാൻസ് കൊടുത്തേക്കണം, അത് മേടിക്കണ്ടേ? ഞാൻ വാടക വീട്ടിലാണ് കിടക്കണം. അപ്പൊ കൂടെ അങ്ങ് നിന്നോ. ഓക്കെ. അപ്പോഴേ നമ്മൾ ഈ സ്ഥാനാർത്ഥി നിർണയം എല്ലാരെയും ഒന്ന് അറിയിക്കാൻ വേണ്ടി നമ്മൾ പൊതുസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അവിടെ പോയി ആ തോർണോക്കൊന്ന് വലിച്ചു കിട്ടും. നമ്മൾ സ്ഥാനാർത്ഥിയായിട്ട് പോകാം. നിങ്ങളെ പാർട്ടി പൊതുസമ്മേളനം നടത്തണേ ഞങ്ങളെ ആവശ്യം എന്തോന്നാണ്? നമ്മൾ ഒരു പാർട്ടിയല്ലേ? അല്ലല്ലോ, നമ്മൾ ഈ ഇസെട്ട് പാർട്ടിയല്ലേ? നിങ്ങൾ ഈ ഇസെട്ട് പാർട്ടി ആയിരിക്കും. ഞങ്ങൾ നിങ്ങളെ പാർട്ടിയിലെ പുതിയ ഗ്രൂപ്പാ, ഇസെട്ട് എ. മനസ്സിലായില്ല? എ മുതൽ ഇസെട്ട് വരെയുള്ള ഗ്രൂപ്പ് തീർന്നു. ഇനി ഇസെട്ട് തൊട്ട് വീണ്ടും തുടങ്ങാന്ന് വിചാരിച്ചോണ്ടിരിക്കുക. ഞങ്ങളുടെ അനിശ്ചേത്യ നേതാവിനെ നിങ്ങൾക്ക് കാണണോ? കാണണം. വിളിയണ മുദ്രാവാക്യം. മുരളി നങ്കി ജയ്, മുരളി നങ്കി ജയ്, മുരളി നങ്കി ജയ്. ധീരാ ധീരാ നേതാവേ, ധീരാ ധീരാ നേതാവേ, ധീരതയോടെ നയിച്ചോളൂ. സ്വതന്ത്ര സ്ഥാനാർത്ഥി ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിനക്ക് കാണണോ? സുമേ, വിളിയാ മുദ്രാവാക്യം. സുമാക്കി, സുമാക്കി, സുമാക്കി. അതല്ല, അങ്ങനല്ല, അത് പ്ലേറ്റ് പിടിക്കുന്ന ഒരു രീതി ഉണ്ട്, അത് കറക്റ്റായിട്ട് പിടിക്കണം. എവിടെ പോകണം? പ്ലേറ്റ് പിടിക്കാൻ, പ്ലേറ്റ് പിടിക്കാൻ നടക്കും. ഇന്ന് മുതൽ സുമ നിങ്ങളുടെ ഭാര്യയല്ല, ഈ പഞ്ചായത്തിന്റെ ഭാര്യയാണ്, അല്ല ഈ വാർഡിന്റെ സ്ഥാനാർത്ഥിയാണ് എന്ന പ്രസിഡന്റ് വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കോ. ഇന്ന് മുതൽ മുരളിച്ചേട്ടൻ ഈ സുമയുടെ ഭർത്താവല്ല, അയ്യോ നമ്മുടെ സ്ഥാനാർത്ഥിയാണ്. ഒരു സുമയല്ല, ഒന്നുമില്ല, മാറി നിന്നോണം. അങ്ങനെ 1 മാസത്തിന് ശേഷം കടുവാക്കുഴി പഞ്ചായത്തിലെ പുലിക്കോട് വാർഡിൽ ബൈ ഇലക്ഷൻ ദിവസം വന്നെത്തി. വോട്ടെടുപ്പിന്റെ അവസാന നിമിഷങ്ങളിലേക്ക്. ഞാനല്ലേ കാശ് മുടക്കി, അല്ല പെരുമാളല്ലേ? അല്ല, ഒരു ഓളത്തിന് വേണ്ടി വിളിച്ചോളൂ. അല്ലല്ല, സുമ എന്റെ മാത്രം മുത്താട്ടോ. ഇലക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി ഇവിടെ കിടന്ന് ഇങ്ങനെ ബഹളം വെക്കേണ്ട കാര്യമൊന്നുമില്ല.
ഈ ചുമ എന്നെ കൊണ്ടേ പോകത്തുള്ളേ. ഏതായാലും ചുമ ജയിക്കും. ആ ഇനി എന്റെ ചുമ ജയിക്കും കൂടെ നിങ്ങൾ പറ. ചുമ ജയിക്കൂന്നല്ല, ചുമ ജയിക്കൂന്ന്. ആ അതുകൊണ്ട് താലപ്പൊലി വേണം, ചെണ്ടമേളം വേണം, ശിങ്കാരിമേളം വേണം, എല്ലാം വേണം, അമിട്ട് വേണം, പടക്കം വേണം, പൊട്ടിച്ച് തകർക്കണം നമുക്ക്. ആ ഈ താലപ്പൊലി വേണം, ശിങ്കാരിമേളം വേണം, അമിട്ട് വേണം, പടക്കം വേണം, എല്ലാം വേണം വേണം. പക്ഷെ ഒച്ച വേണ്ട. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ കുറെ സ്ഥലങ്ങളുണ്ട്, അങ്ങോട്ടേക്ക് മാറ്റണം. ഈ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ഒരുപാട് തെങ്ങുണ്ട്, അതിൽ നിന്നൊരു ഇർക്കലി എടുത്തിട്ട് ഇർക്കിൽ പ്രയോഗം വേണോ? വേണ്ട. ആ വിട്ടോ വിട്ടോ വിട്ടോ, അനുഭവിക്കാൻ വയ്യ. ഏതായാലും നമ്മൾ തന്നെ ജയിക്കും. ആ അത് നിങ്ങൾ അങ്ങ് തീരുമാനിച്ചാ മതിയോ? എന്ത്, അതിന് വോട്ടെണ്ണല് കഴിഞ്ഞില്ലല്ലോ. വോട്ടെണ്ണല് കഴിയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ, നമ്മൾ തന്നെ ജയിക്കുമെന്ന്. ജയിക്കുമെന്ന്? ഓ ആണോ? ആ ജയിക്കും, ഉറപ്പിച്ചു പറയണം, ഉറപ്പിച്ചു പറയണം. ഞങ്ങൾ ജയിച്ചോ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഞാനെങ്ങാനും തോറ്റി കഴിഞ്ഞാ ഞാൻ നിന്റെ ഒക്കെ പേരെഴുതി വെച്ച് ചാവൂടാ. 13 സെന്റ് ആണ് കട്ടപ്പനയിലെ വിറ്റതറിയാവോ? ആണാ, ഞാൻ പറയുന്ന അന്നൊന്ന് കേക്കാം, സമാധാനായിട്ട് കേക്കൂ. ഫലപ്രഖ്യാപനം വന്നാലല്ലേ ചേട്ടൻ തോക്കത്തുള്ളൂ. അതെ, ഫലപ്രഖ്യാപനം വന്നില്ലെങ്കിലോ? അതങ്ങനെ, നാളെ വോട്ടെണ്ണമല്ലേ, ഇലക്ഷൻ നമ്മൾ അസാധുവാക്കും. അതങ്ങനെ, വോട്ടിംഗ് മെഷീൻ അടിച്ചു മാറ്റി. പോലീസുകാരെ കൊണ്ട് പിടിപ്പിക്കുക. പോലീസ് ആരൊന്നും പിടിക്കത്തില്ല. ഈ നാട്ടിൽ നമ്മുടെ നാട്ടിന്റെ പ്രത്യേകത എന്താണ്? വർഷാവർഷം പുലി ഇറങ്ങും. ഇന്ന് ഇവിടെ നമ്മളൊരു പുലിയെ ഇറക്കുന്നു. പുലിയുടെ കൂടെ വോട്ടിംഗ് മെഷീൻ നമ്മൾ പൊക്കുന്നു. ഞാൻ അന്നേരം പറഞ്ഞില്ലേ ഇവന്റെ കൂടെ നടക്കരുത്, ഇവൻ തോറ്റ് തുന്നം പാടും. സുമ ജയിക്കും. സുമ ജയിക്കത്തില്ല. എടാ നാളെ വോട്ടെണ്ണ കൂടെ എണ്ണി കഴിയുമ്പോ സുമ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ജയിക്കത്തില്ല. ജയിക്കുന്നു. കുറെ നേരം ജയിക്കും ജയിക്കും ജയിക്കും. ഞാൻ പറഞ്ഞില്ല നാളെ ഓട്ടണ്ട കേട്ടാ, എന്നിട്ടറിയാൻ ജയിക്കുമില്ല. ഇപ്പൊ ഇവിടെ ഇറക്കി പോക്കാണോ? അയ്യോ ചത്തു ചത്തു. എങ്ങോട്ട് പോവാ? ഒന്നാമത് ഇവിടെ പുലി ഇറങ്ങണ സ്ഥലമാണെന്നാണ് പറയണം. ഇനി പുലി എങ്ങാനും ഇങ്ങോട്ടെങ്ങാനും വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ കാര്യങ്ങൾ. പുലി വരാൻ നേരത്ത് എന്നെ സംരക്ഷിക്കാൻ നിൽക്കുന്ന ആള്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പാറാവ് നിൽക്കാൻ നേരത്ത് ഒരിക്കലും ഉറങ്ങാൻ പാടില്ല. ഈ തോക്കും പിടിച്ചുകൊണ്ട് പാറാവ് നിൽക്കാൻ നേരത്ത് ഉറങ്ങുവാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഉറങ്ങി 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 നേരെ വന്ന് ടിങ് ഇവിടെ ഓട്ട വീ. അതുകൊണ്ട് പാറാവ് നിൽക്കുമ്പോൾ തോക്കും പിടിച്ചുകൊണ്ട് ഉറങ്ങരുത്. ഓക്കെ, നമ്മൾ സ്റ്റഡി ആയിട്ട് നിൽക്കണം. 25 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാ. ഓക്കെ. എന്നെ കാണുമ്പോഴേ എപ്പോഴും പറയുമായിരുന്നു, ഒരു വാഴ വെച്ചാ മതി, ഒരു വാഴ വെച്ചാ മതി. ആ തെങ്ങിൻ തൈ ഒരെണ്ണം എടുത്തു എടുത്തു. തെങ്ങിൻ തൈ എന്തിന്? നാളെ തോറ്റു കഴിയുമ്പോ നെഞ്ചത്ത് വെക്കാം. ഞാനൊന്നും കണ്ടുപിടിക്കത്തില്ലെന്ന് കരുതിയല്ലേ, 25 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാ. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു പ്രായം തന്നെയാ ഞാനും. പറ്റിപ്പോയി, ഇവര് പറഞ്ഞിട്ടാണ്. ഇനി കൂടുതലൊന്നും സംസാരിക്കണ്ട, മേളോട്ട് വിളിച്ച് പറയരുത്. രാത്രി ഉറക്കമില്ലല്ലേ. ഇങ്ങനെയാ, നമുക്ക് എന്തെങ്കിലും ഇലക്ഷന്റെ തലേദിവസം ഇപ്പൊ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരാനുണ്ടെങ്കിൽ ഉറങ്ങാൻ പറ്റത്തില്ല. ഞാൻ പണ്ട് 10ാം ക്ലാസ് പരീക്ഷയുടെ തലേ ദിവസം റിസൾട്ട് കാത്തു നിന്നപ്പോ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഇത് വേറൊന്നും അല്ല, സോമനാംബുലിസം അല്ല മുരളി. സോമനാംബുലിസം മുരളി. അയ്യോ മുരളി, സോമനാംബുലിസം. ഈ പുള്ളി പേരും കൂടെ തെറ്റിച്ചിളവല്ലോ. ഇനി കൂടുതലായിട്ട് ഇവിടെ നിന്ന് നിങ്ങൾ കറങ്ങേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. വേറെ വേറെ കാര്യം പറയാം. എന്തോ? ഇത് പുലി ഇറങ്ങുന്ന സ്ഥലമാണ്. അതിന് ഞാൻ എന്ത് ചെയ്യണം? ഇതൊരു 1 മാസത്തേനുള്ള ഇറച്ചി ഉണ്ട്. ഇതെന്താണെന്നറിയാം? ഇതാണ് ഇവിടുത്തെ കീടനാശിനി. ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ കുറച്ചു നേരത്തേക്ക് ബോധം ഉണ്ടാകത്തില്ല. അപ്പൊ അഥവാ പുലി എന്നെ ആക്രമിക്കാൻ വന്നാലും ഞാൻ നേരെ എടുത്ത് ഇതിങ്ങനെ സ്പ്രേ ചെയ്യും, പുലി ബോധം കിട്ടും. ബുദ്ധി വേണം, മനസ്സിലായില്ലല്ലേ? ഇല്ല, ഇപ്പോഴും സംശയമുണ്ട്. ഉണ്ട്, കാണിച്ചുതരാം. ഇനി സംശയമുണ്ടോ? സംശയം അവനും ബോധം കെട്ട് വീണത്. എനിക്കറിയാം ഈ കാര്യങ്ങൾ. നോക്കാ, 3 പേരും ബോധം കെട്ട് വീണ. പോലീസുകാരേ, ഉടണ്ടായിരുന്നവരും കാണുന്നില്ലല്ലേ. ഇനി പുലി വന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇത് അടിച്ചു കഴിഞ്ഞാൽ ബോധം കെടുവോ? ഹലോ
സുമേ ഒരു ചായ. നിങ്ങൾ എന്താ ഇവിടെ? സാറിനെ പുലി പിടിക്കാന്ന് പറഞ്ഞ കൂട്ടുകിടക്കാം. നമ്മൾ പോട്ടാ സാറേ. നിങ്ങളുടെ ഈ സ്നേഹം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. അപ്പൊ നിങ്ങൾ എനിക്ക് കൂട്ടുകിടക്കാൻ വന്നതാണല്ലോ. കടുവാക്കുഴി പഞ്ചായത്തിലെ പൊലിക്കോട് വാർഡിലെ തിരഞ്ഞെടുപ്പ് ഫലം. തവി ചിഹ്നത്തിൽ മത്സരിച്ച ഓ കെ മുരളിയേക്കാൾ 200 വോട്ടിന് സുമ വിജയിച്ചിരിക്കുന്നു. അടിപൊളി. എടാ നിന്റെ ഒക്കെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഇവന്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ നിന്റെ ഒക്കെ ഭാവി പോകുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് സുമ ജയിച്ചില്ലേ? അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ജനപ്രതിനിധിത്വം. നിങ്ങൾ ജയിച്ചണ്ണാ, എന്തായാലും സംഭവിച്ച സംഭവിച്ചു. തോറ്റ സ്ഥാനാർത്ഥി ജയിച്ച സ്ഥാനാർത്ഥി ഷേക്കാൻ്റെ അടുത്ത് ഗുഡ് ബൈ പറഞ്ഞിട്ട് വരും. ഒരു മനുഷ്യനെ പറഞ്ഞു പറഞ്ഞ് പിരി കയറ്റിട്ട് ഒരു 16,00,000 രൂപ കൊണ്ട് കളഞ്ഞിട്ട് എനിക്ക് തൃപ്തിയായില്ലേ? ഞാൻ ഇനി അവളോട് സഹകരിക്കത്തൊന്നുമില്ല. ഞാൻ അവിടെ വീട്ടിലോട്ടും പോകുന്നില്ല. ഇങ്ങനെ ഒരു ബന്ധവും ഇല്ല. പോകാൻ പറയുള്ളൂ ചേട്ടാ, വാ വീട്ടിൽ പോവാ. നീ എല്ലാവർക്കും വേണ്ടി സൈഡ് നിന്നല്ലോടി. ഞാൻ ആർക്കു വേണ്ടി സൈഡ് നിന്ന്? ഞാൻ ഇപ്പൊ പ്രസിഡന്റ് ആയാലും ചേട്ടന്റെ കീഴിലാണ് ഞാൻ ജീവിക്കാൻ പോണത്. സത്യം അത് കേൾക്കുമ്പോഴൊരു ആശ്വാസം. ചേട്ടാ ഇനി വിഷമിക്കല്ലേ. പക്ഷെ പ്ലേറ്റ് കറക്റ്റ് അല്ല. അയ്യോ എന്റെ പ്ലേറ്റ് പിടിക്കാൻ. മുരളി ചേട്ടാ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഒരു വർഷത്തിനുള്ളിൽ പുനരലക്ഷൻ വരും. പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചേട്ടനെ മുന്നിൽ നിർത്തി നമ്മൾ വിജയിപ്പിച്ചിരിക്കും. ചേട്ടൻ ഇങ്ങോട്ട് വന്നേ. എന്താടി? നിങ്ങളല്ല, നിങ്ങൾ അവിടെ നിന്നാ മതി. ദേ ഞാൻ സ്നേഹം കൊണ്ട് പറയുവാ, നമ്മുടെ കുടുംബജീവിതത്തിൽ ഇവർ രണ്ടുപേര് കയറി വന്നപ്പോഴാണ് നമ്മൾ തമ്മിൽ പ്രശ്നം ഉണ്ടായി തുടങ്ങിയത്. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? അതുവരെ ചേട്ടൻ അടുക്കളയിൽ മീൻകറി വെച്ച് നല്ല സന്തോഷമായിട്ട് ജീവിച്ചോണ്ടിരുന്നോ? വീട്ടുകാരും പാർട്ടിക്കാരും ഒക്കെ ഒന്നായ സ്ഥിതിക്ക് പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോ നമ്മുടെ പുതിയ ഗ്രൂപ്പ് ഇറക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. ഇസെട്ട് ബി ആരാണ് സ്ഥാനാർത്ഥി എന്ന് ചോദിച്ചു. ആരാ സ്ഥാനാർത്ഥി? ഞാൻ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ വോട്ട് എന്റെ വക ഇരിക്കട്ടെ. അതും 5 ഉൾപ്പെടെ. അയ്യോ. Make some noise for the Desi boys. ഇനി എന്തായാലും ജഡ്ജസിന്റെ റിവ്യൂവും ഒപ്പം തന്നെ ഒരു ചാക്കോച്ചനെ കൂടി നമ്മുടെ അശ്വതിക്ക് വേണ്ടി ഞാനൊന്ന് കൊടുക്കാൻ പോവുകയാണ്. ഇതൊന്നും തന്നെ മിസ് ചെയ്തേക്കരുത്. വി വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. നിങ്ങളുടെ സ്കിറ്റിന്റെ പശ്ചാത്തലം മണ്ടന്മാരുടെ ഒരു ഗ്രാമമാണെന്നാണ് ഞാൻ വായിച്ചെടുക്കുന്നത്. കാരണം അവിടെ ബുദ്ധിയുള്ള ആരെയും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. പഞ്ചായത്ത് പ്രസിഡന്റിനെ പുലി പിടിച്ചു. പുലി പിടിക്കാനുള്ള കാരണം എന്താ? കൂടെയുള്ള ആള് പുലിയുടെ കണ്ണിൽ മണ്ണ് വാരിയിട്ടു. ഒരിക്കലും ചെയ്യാൻ പാടില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് ഓടുന്നില്ല. ഞാൻ എന്തിനാ ഓടുന്നത്? അയാളല്ലേ മണ്ണ് വാരിയിട്ടത് എന്ന് ചോദിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റിനെ കേരളത്തിൽ ഇതുവരെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. സ്കിറ്റിലൂടെ അങ്ങനെ അവതരിപ്പിച്ചതിൽ പോലും കുറച്ചൊരു യുക്തിക്ക് കുറവുണ്ട്. അത് ഹാസ്യത്തിന് വേണ്ടി എടുക്കാം, അതൊരു തമാശയായിട്ടെടുക്കാം, ഒരു സ്കിറ്റിൻ്റെ കഥാഗതിയായിട്ട് അതെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആക്ഷേപ ഹാസ്യം എന്ന നിലയിൽ അവതരിപ്പിച്ച ഒരു കാര്യം എനിക്കിഷ്ടപ്പെട്ടു. അതായത് രാഷ്ട്രീയത്തിൽ ഇറങ്ങാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ 10-ാം ക്ലാസ് പാസ്സാവാൻ പാടില്ല, വെളുക്ക ചിരിക്കാൻ അറിഞ്ഞിരിക്കണം. ആ 2 എൻ്റർടൈനിങ് ആയിരുന്നു. പക്ഷേ കഥാഗതിയിലുള്ള പോരായ്മകൾ നിങ്ങളുടെ ഹാസ്യത്തിനെ പ്രകോട്ട് വലിക്കുന്നതിൽ കാര്യമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. ശരി കൊടുക്കാം. ഒരു രാഷ്ട്രീയക്കാരൻ ഒരു പരിധിവരെ നല്ല നടനായേ പറ്റുള്ളൂ. അത് നിങ്ങൾ പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റാണ്. മരണ വീട്ടിൽ ചെല്ലുമ്പോൾ അയാളുടെ അഭിനയം ഗ്ലിസറിനില്ലാതെ, ഏത് മാനസികാവസ്ഥയിലും ആൾക്കാരെ കാണുമ്പോൾ ഉള്ള ഒരു കള്ളത്തൊഴലും ചിരിയും കാര്യങ്ങളൊക്കെ, ആ ഏരിയയൊക്കെ കുറച്ച് രസം ഉണ്ടായിരുന്ന സംഭവം. ആ ഒരു ഇലക്ഷൻ്റെ വിജയത്തിൻ്റെ തലേദിവസമുള്ള ഒരു മൂഡോ ആവേശമൊന്നും ഇവിടെ കണ്ടില്ല. ആ പോലീസുകാരുടെ പുലിയതും പേടിച്ചു എലി എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ കുറച്ച് സബ്സ്റ്റാൻഡേർഡ് ആയിപ്പോയി.
എന്നാലും അതിനകത്ത് ചില ഏരിയകളൊക്കെ നന്നായിട്ടുണ്ട്. അതുപോലെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സുമയായിട്ട് അഭിനയിച്ച നാൻസിയും വളരെ ആ ക്യാരക്ടർ അങ്ങനെ തന്നെ ചെയ്തു. എന്നാലും ഇലക്ഷനിൽ ഒരാൾ ജയിച്ചു ഒരാൾ തോറ്റെങ്കിലും അവരെ കുടുംബം ചിന്ന ഭിന്നമായില്ല, അവർ വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയി നന്നായിട്ട് ജീവിക്കട്ടെ. ഗുഡ് ലക്ക്. റിമി, എനിക്കിതിനകത്ത് ഏറ്റവും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർത്തോർത്ത് ചിരിച്ചു പോകുന്നത് അനീഷിന്റെ ആ സാരിയുടെ ഫ്ലീറ്റ് എടുക്കലായിരുന്നു. അങ്ങനല്ല, അത് ഫ്ലീറ്റ് പിടിച്ചുണ്ട്. പിന്നെ മുണ്ടിന്റെ കാര്യം കുറേ പറഞ്ഞതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. നിങ്ങൾ പറഞ്ഞ കുറേ കാര്യം, ഒന്ന് മുണ്ട് താഴ്ത്തി നമുക്ക് ഭവ്യത കാണിക്കാം, രണ്ട് ആരെങ്കിലും വഴക്കുണ്ടാക്കുമ്പോൾ മുണ്ട് മടക്കി കുത്തി ആരടാ എന്ന് ചോദിക്കാം, പിന്നെ നിയമസഭയിലെ രാഷ്ട്രീയക്കാർക്ക് മുണ്ട് പൊക്കി കാണിക്കുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ നിങ്ങൾ പറയാത്ത കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെതായി കണ്ടുപിടിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ലുങ്കി ഡാൻസ് പോലത്തെ പാട്ട് വരുമ്പോൾ ലുങ്കി മുണ്ട് വെച്ചിട്ട് നമുക്ക് ഡാൻസ് ചെയ്യാം. പിന്നെ മുണ്ട് തലയിലിട്ടിട്ട് നമുക്ക് ആടുതോമ കാണിക്കുന്ന പോലെ, സ്പടികത്തിൽ കാണിക്കുന്ന പോലെ മുണ്ട് തലയിലിട്ട് കഴുത്തിലൂടെ ചുറ്റി പിടിച്ചിട്ട് ഒരാളെ ഇടിക്കാം. പിന്നെ തലയിൽ നമുക്ക് മുണ്ടിട്ട് നടക്കാം. ഇതൊക്കെയാണ് ഞാൻ എൻ്റെതായി കണ്ടുപിടിച്ചത്. പിന്നെ ആ സ്പ്രേ അടിച്ചപ്പോൾ ഓക്കെ, ഒരു ചിന്തിക്കാൻ അത്ര പൊട്ടത്തരം ആണെങ്കിൽ പോലും ഉണ്ടല്ലോ, നിങ്ങൾ ആ സ്പ്രേ അടിച്ച പാടെ എല്ലാവരും ടപ്പേന്ന് പറഞ്ഞ് വീഴുന്നില്ലേ? സ്പ്രേ അടിച്ച് ബോധം കെടാനുള്ള നിങ്ങളുടെ ആ ഒരു വലിയ മനസ്സിന് ആ ശുഷ്കാന്തിക്ക് കൊടുക്കണം നല്ലൊരു കൈയടി. അശ്വതി, സൂപ്പർ ആയിരുന്നു കേട്ടോ, ശരിക്കും ഇഷ്ടപ്പെട്ടു. കുറേ ചിരിച്ചു. പ്ലീറ്റ് സാരീൻ്റെ പിന്നെ വീഴ്ച, അതൊക്കെ ശരിക്കും നല്ല നല്ല രീതിയിലായി. നല്ല റിതം, പിന്നെ ഒളിച്ചു വരിക, പാത്തി പാത്തി, അതൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സംഭവമൊക്കെ തന്നെയാണ്. വെരി നൈസ്, ഗുഡ് എഫേർട്ട്, വെരി ഗുഡ് എഫേർട്ട്. നമ്മുടെ ഇന്നത്തെ സെലിബ്രിറ്റി ഗസ്റ്റ് അശ്വതിനെ കൂടി ജോയിൻ ചെയ്യാനായിട്ട് ഒന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. അശ്വതി, വർഷം കഴിഞ്ഞിട്ടും ഇന്നും ഒരു വാലന്റൈൻസ് ഡേ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പ്ലേ ചെയ്യുന്ന ഒരു സോങ് എന്ന് പറയുന്നത് അശ്വതി ആദ്യമായിട്ട് മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച സത്യം ശിവം സുന്ദരം എന്ന സിനിമയിലെ വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ്. അത് മാത്രമല്ല, മലയാളികൾ ഒരു ഇംഗ്ലീഷ് പാട്ട് വെച്ച് തുടങ്ങുന്ന പാട്ടുകൾ അധികം നമുക്ക് ഇത്ര ഹിറ്റ് ആയിട്ടില്ല അല്ലേ? അത് എന്നും മനസ്സിൽ കിടക്കുന്ന ഒരു പാട്ട്, ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പാട്ട്. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്, കുഞ്ചാക്കോ ബോബൻ. കുഞ്ചാക്കോ ബോബനെ വേണ്ടേ നമുക്ക്? അല്ലേ ജയശേട്ടാ, ഒരു കുഞ്ചാക്കോ ബോബനെ കൊടുത്തേ പറ്റൂ. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ നിന്നാണെങ്കിൽ ഇന്നിവിടെ വളരെ ലവബിൾ ഹസ്ബൻഡ് ആയിട്ട് നിൽക്കുന്ന അനീഷ്. അനീഷ് വരൂ, ചാക്കോച്ചൻ വരൂ, വരൂ, നിങ്ങൾ റെഡി? ചാക്കോച്ചൻ ഓക്കേ ഓക്കേ. വാക്കിംഗ് ഇൻ ദി മൂൺലൈറ്റ്, ഐ ആം തിങ്കിംഗ് ഓഫ് യു, ലിസണിംഗ് ടു ദി റെയിൻഡ്രോപ്സ്, ഐ ആം തിങ്കിംഗ് ഓഫ് യു. ഇളമാൻ കണ്ണിലൂടെ I'm thinking of you. ഇളനീർ കനവിലൂടെ I'm thinking of you. Walking in the moonlight I'm thinking of you. Listening to the raindrops I'm thinking of you. Ilamar kanniluve I'm thinking of you. Ilani kanaviluve I'm thinking of you. Hey Saloma, oh Saloma. Hey Saloma, oh Saloma. ഇന്നത്തെ ലോ ആൻഡ് ഓർഡർ റൗണ്ടിലെ പെർഫോമൻസിന്റെ ടീം ചിരിക്കുടക്കുള്ള മാർക്സ് ആണ്. രാജേട ഓൺ 30. ടീം ചിരിക്കുടുക്കയുടെ ഇന്നത്തെ ഈ ഒരു റൗണ്ടിലെ ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോറേഴ്സ് 90/100. അങ്ങനെ കോമഡി സ്റ്റാർ സീസൺ 2 ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇതാ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അശ്വതി ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ എന്തോ ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ് നമ്മുടെ ഫ്ലോറിൽ ഇന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ വിടാൻ പ്ലാനില്ല. നമ്മൾ എൻഡ് ചെയ്യുമ്പോൾ അശ്വതിയുടെ ഒരു സ്റ്റൈലിഷ് പെർഫോമൻസിലാണ് നമ്മളൊന്ന് നിർത്താൻ പോകുന്നത്. റെഡി ജയശേട, രാജേട, റെഡി? ക്യാൻ വി ഗെറ്റ് സം മ്യൂസിക്? കോടത്തണ്ണി എന്ന
മൊമെന്റും ഈ ഭൂമിയിലുള്ള ഓരോ നിമിഷവും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റട്ടെ, സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയിൽ till the next time we all meet, this is Comedy Stars season 2 winding up. സ്ഥലത്തൊരു മര്യാദയ്ക്ക് മുണ്ടെടുത്തു തുടങ്ങി. സ്വരം പൂവിടും ഗാനമേ ചേച്ചിക്ക് അറിയാലോ, എന്റെ അമ്മായിയമ്മ ഈ വീട്ടിന്റെ പുറത്തോട്ട് ഇറക്കൂല, പിന്നെ എങ്ങനെ? അതൊക്കെ എന്റെ അമ്മായിയമ്മ എന്നെ അങ്ങ് കയറൂരി വിട്ടിരിക്കല്ലേ. എന്നിട്ട് അമ്മായിയമ്മ എവിടെ? ആ കയറെടുത്ത് കെട്ടി ഞാൻ മൂല ഇരുത്തിയിരിക്കല്ലേ അവരെ. അമ്പലത്തിന്റെ അടുത്ത് മറ്റേ കറക്കാൻ പോണ ഗോപാലന്റെ മോളാണോ? Jump.